യേശു മിശിഹയെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സ്ലീവ രണ്ടാം വ്യാഴാഴ്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:11-19 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങളാണ് സഭാമാതാവ് നമുക്ക് ധ്യാന വിഷയമായിട്ട് നൽകുന്നത്. ഇവിടെ 12-ാമത്തെ വചനപ്രകാരമാണ്, സ്നാപക യോഹനന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു, ബലവാന്മാർ അത് കവർന്നെടുക്കുന്നു. എന്താണ് ഈ ബലപ്രയോഗം? നമുക്കറിയാം, ആത്മീയമായിട്ട് കരുത്താർജിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ എന്ന് ഇന്ന് വചനം അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനും നിങ്ങളുമൊക്കെ ആത്മീയമായിട്ട് കരുത്താർജിച്ചിട്ടുണ്ടോ? നമുക്ക് ചിന്തിക്കാം. രണ്ട് സാധ്യതകളാണ് ഈ ബലപ്രയോഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്ന്, പ്രാർത്ഥനയും ഉപവാസം വഴി തന്നോട് തന്നെ ബലപ്രയോഗം നടത്തിക്കൊണ്ടോ ജീവിത പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും വിശ്വാസത്തിൽ അചഞ്ചലമായി അഭിമുഖീകരിച്ചുകൊണ്ടോ ഒരുവൻ മുന്നേറുന്ന അവസ്ഥ. എന്നുവെച്ചാലേ, സ്വന്തമായി പ്രാർത്ഥന കൊണ്ട്, ത്യാഗം കൊണ്ട്, വിശ്വാസത്തിൽ ആഴപ്പെട്ട് അവൻ മുന്നേറും. ഈ ഒരു അവസ്ഥയ്ക്ക് ബലപ്രയോഗം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യർക്കെതിരെ യേശുവിന് എതിരാളികൾ നടത്തുന്ന ബലപ്രയോഗങ്ങളെ അല്ലെങ്കിൽ പീഡനങ്ങളെ അതിജീവിച്ച് എന്തും ത്യജിച്ച് ഉൽക്കടമായ ആവേശത്തോടെ സ്വർഗം കൈക്കലാക്കാൻ പോകുന്ന ഒരുവന്റെ അവസ്ഥ. എന്നുവെച്ചാല് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, പീഡനം ഉണ്ടാകുമ്പോൾ അതിനൊക്കെ അതിജീവിച്ച് സ്വർഗമാകുന്ന ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ധൈര്യത്തോടുകൂടി മുന്നേറുന്ന അവസ്ഥ. വിശുദ്ധരുടെയൊക്കെ ജീവിതം ഇതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഇനി വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വചനം പറയുകയാണ്, നിങ്ങൾ ഞങ്ങൾ കൊഴിലൂതി, പക്ഷേ നിങ്ങൾ ആനന്ദ നൃത്തം ചവിട്ടിയില്ല. ഞങ്ങൾ വിലാപഗാനം ആരംഭിച്ചു, പക്ഷെ നിങ്ങൾ വിലപിച്ചില്ല. എന്ന് വെച്ചാലേ, യോഹന്നാൻ വന്നപ്പോൾ ത്യാഗശൈലി യോഹന്നാൻ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അവൻ അധികം ഭക്ഷണമൊന്നും കഴിച്ചില്ല. ത്യാഗത്തിന്റെ മൂർത്തിഭാവം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ യേശു വന്നപ്പോൾ ദൈവരാജ്യത്തിന്റെ ആനന്ദവും കൊണ്ടുവന്നു. പക്ഷേ ജനം ഈ രണ്ടുപേരെയും നിരസിച്ചു, അല്ലെങ്കിൽ അവർക്കെതിരെ മുഖം തിരിച്ചു. പ്രിയമുള്ളവരെ, ദൈവഹിതത്തിനൊത്ത് ജീവിതം ക്രമീകരിക്കേണ്ടവർ, തങ്ങളുടെ ഹിതമനുസരിച്ച് ദൈവം പ്രവർത്തിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നത് മൗഢ്യമാണ്. നമ്മുടെയൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളിങ്ങനെയൊക്കെയല്ലേ? ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാ ഞാനും നിങ്ങളുമൊക്കെ. പക്ഷെ പലപ്പോഴും എന്റെ ഹിതമനുസരിച്ച് ദൈവം പ്രവർത്തിക്കണമെന്ന് വാശി പിടിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ, നമ്മൾ നേരുന്ന വഴിപാടുകൾ, അവിടെയൊന്നും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല സ്നേഹമുള്ളവരെ. അതിനാൽ ഈ ഒരു കൊച്ചു ചിന്ത, ബലപ്രയോഗത്തിലൂടെയാണ് നമുക്ക് സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഇന്നത്തെ ദിവസം ആത്മീയമായിട്ട് കരുത്തറിഞ്ഞിക്കാനുള്ള ഊർജം നമുക്ക് സമ്പാദിക്കാം. കുദാശകളിലൂടെ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുംഭസാരത്തിലൂടെ അതിനെ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ ഞങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. സ്വർഗരാജ്യം ബലപ്രയോഗത്തിലൂടെ സ്വന്തമാക്കാൻ കഴിയും എന്ന് ഞങ്ങളൊന്ന് തിരിച്ചറിയുകയായിരുന്നു. പ്രാർത്ഥനയുടെയും ത്യാഗത്തിലൂടെയും വിശ്വാസത്തിൽ ആഴപ്പെട്ടും ഒരു മുന്നേറുന്ന അവസ്ഥയാണ് ഇതെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഒപ്പം തന്നെ പീഡനങ്ങളുടെ മുൻപിൽ പതറാതെ സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ധൈര്യത്തോടുകൂടി മുന്നേറുന്ന അവസ്ഥയാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. നല്ല ഈശോയെ, ഇന്ന ദിവസം പ്രാർത്ഥനയിലും ആഴപ്പെടാൻ, ത്യാഗം ഏറ്റെടുക്കുവാനുള്ള അഭിഷേകം നൽകണമേ. ഒപ്പം ഞങ്ങൾക്കുണ്ടാകുന്ന പീഡനങ്ങളുടെ മുൻപിൽ പതറാതെ സ്വർഗ ലക്ഷ്യമാക്കിയിട്ട് ആ പീഡനങ്ങളെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അതിനതിജീവിച്ച് മുന്നേറാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.